ഏലംകുളത്ത് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ വീട്ടിൽ കയറി 21-കാരിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ വിനീഷ് വിനോദിനെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. വെള്ളിയാഴ്ച രാവിലെ ദൃശ്യയുടെ ഏലംകുളത്തെ വീട്ടിലെത്തിച്ചാണ് അന്വേഷണ സംഘം തെളിവെടുത്തത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. പഴയ കത്തിയുമായാണ് ദൃശ്യയെ കൊലപ്പെടുത്താൻ പ്രതി വീട്ടിലെത്തിയത്. എന്നാൽ വീട്ടിൽ നിന്നും കൈവശപ്പെടുത്തിയ മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് കൊലപാതകം നടത്തിയത്. ഈ കത്തി അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതി കൊണ്ടുവന്ന പഴയ കത്തി കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ കൊലപാതകത്തിന് ശേഷം ചെരുപ്പ് ഉപേക്ഷിച്ച ശേഷമാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. ഈ ചെരുപ്പും പോലീസ് പരിശോധനയിൽ കണ്ടെത്തണം. വ്യാഴാഴ്ച രാവിലെയാണ് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ വീട്ടിൽ കയറി ഏലംകുളം പഞ്ചായത്തിൽ ഏലാട് ചെമ്മാട്ട് വീട്ടിൽ ബാലചന്ദ്രന്റെ മകൾ ദൃശ്യയെ പ്രതിയായ വിനീഷ് വിനോദ കുത്തിക്കൊലപ്പെടുത്തുന്നത്. പ്രതിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ദൃശ്യയുടെ സഹോദരി ദേവശ്രീ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ബുധനാഴ്ച രാത്രി 9:30 പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ ദൃശ്യയുടെ പിതാവ് ബാലചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള സി കെ ടോയ്സ് എന്ന വ്യാപാര സ്ഥാപനം കത്തി നശിച്ച് വൻ നഷ്ടം സംഭവിച്ചിരുന്നു. സാധാരണ തീപിടുത്തമാണ് ഇതെന്നാണ് കരുതിയിരുന്നതെങ്കിലും കട കത്തിച്ചതിന് പിന്നിലും പ്രതി വിനീഷാണെന്ന് തെളിഞ്ഞു. കട കത്തി നശിച്ചതിനെ തുടർന്ന് ബാലചന്ദ്രൻ വ്യാഴാഴ്ച രാവിലെ പെരിന്തൽമണ്ണ ടൗണിൽ ഉണ്ടായിരുന്ന സമയത്താണ് വിനീഷ് കൊലപാതകത്തിനായി ഏലംകുളത്തെത്തുന്നത്. ബാലചന്ദ്രന്റെ ഭാര്യ ദീപ കുളിക്കാൻ പോയതായിരുന്നു. വീടിന്റെ കിടപ്പുമുറിയിൽ വെച്ചാണ് ദൃശ്യയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ദേഹത്തെ 20 മുറിവുകൾ സംഭവിച്ചു. ബഹളം കേട്ട് ഓടിയെത്തിയ ശ്രീദേവിക്കും കുത്തേൽക്കുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച വിനീഷിനെ ഡ്രൈവർ തന്ത്രപരമായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ദൃശ്യയും പ്രതി വിനീഷും +2 ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. വിവാഹം ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ട ഒരു തവണ വിനീഷ് ബാലചന്ദ്രനെ സമീപിക്കുകയും ചെയ്തു. കൂടാതെ നിരന്തരം ഫോൺ ചെയ്യൽ ഉൾപ്പെടെയുള്ള ഉപദ്രവങ്ങൾ ദൃശ്യ പ്രതിയിൽ നിന്ന് നേരിട്ടിരുന്നു. ദേവശ്രീയെ ശല്യം ചെയ്യുന്നത് സംബന്ധിച്ച പിതാവിന്റെ പരാതിയിൽ നേരത്തെ വിനീഷ് വിനോദിനെ പോലീസ് താക്കീത് ചെയ്തതുമാണ്. മരിച്ച ദൃശ്യ ഒറ്റപ്പാല നെഹ്റു കോളേജിൽ LLB 3rd year വിദ്യാർത്ഥിനിയാണ്. പെരിന്തൽമണ്ണയിൽ കടയ്ക്ക് തീയിടുകയും കടയുടമയുടെ യുവതിയായ മകളെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് നടപടികളെ വിമർശിച്ച് വനിതാ കമ്മീഷൻ രംഗത്തെത്തി. നേരത്തെ പരാതി ലഭിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രത കുറവിനെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ. പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.